ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അപർണാസ് ഫുഡ് വേൾഡ്. വളരെ ഈസിയായിട്ട് ഓവൻ ചീസ് ഒന്നും ഇല്ലാണ്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വൈറ്റ് സോസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് സിമ്പിളായ രീതിയിൽ ഒരു ചിക്കൻ പിസ്സ ഉണ്ടാക്കിയാലോ? അപ്പൊ ഇന്ന് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ പിസ്സയാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. നോക്കിയേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പിസ്സ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് കണ്ടുനോക്കാം. നിങ്ങൾക്ക് എന്റെ ചിക്കൻ പിസ്സ ഇഷ്ടമാവുകയാണെങ്കിൽ അപർണാസ് ഫുഡ് വേൾഡിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. ഞാനിവിടെ ഒരു പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ട് ചെറിയ പീസസ് ആയി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 6 അല്ലി വെളുത്തുള്ളി, പാൽപ്പൊടി, ഉപ്പ്, സൺഫ്ലവർ ഓയിൽ, വിനീഗർ. നമുക്ക് ഇങ്ങനെ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അത് തന്നെ ബോയിൽ ചെയ്ത പൊട്ടറ്റോസ് മിക്സിയിലിടുകയാണ്. ഇനി വെളുത്തുള്ളി ഇട്ടു. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂണ് പാൽപ്പൊടി, അത് മിൽക്ക് പൗഡർ. ഒരു പിഞ്ച് ഉപ്പ് ഇത്രയേ വേണ്ടൂ. ഇനിയൊരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ. ഒരു 1 സ്പൂൺ വിനീഗർ. ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ഏകദേശം ഗ്രൈൻഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല തിക്കായിട്ടുള്ള വൈറ്റ് സോസ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ നമ്മളെ വൈറ്റ് സോസ് ഫുൾ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പീസൊക്കെ ചീസിന് വരെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല തിക്കായിട്ടുള്ള വൈറ്റ് സോസാണിത്. ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം നമുക്ക് നോക്കാം. 1 ഗ്ലാസ് മൈദപ്പൊടി, ഈസ്റ്റ്, ഉപ്പ്, പഞ്ചസാര, വെള്ളം, സൺഫ്ലവർ ഓയിൽ. ഞാൻ മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇടുകയാണ് കുഴക്കണ്ടിട്ട്. ഇനി ഒരു നമ്മൾ ഉപ്പ്, 1 സ്പൂൺ പഞ്ചസാര, 3 സ്പൂൺ വെളിച്ചെണ്ണ, 1 വെള്ളം, 1 1/4 ടീസ്പൂണ് ഈസ്റ്റ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, കുറേശ്ശെ കുറേശ്ശെ മാത്രം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ കയ്യിലാക്കിട്ട് വേണം വെള്ളം ആഡ് ചെയ്യാം. പിസ്സ പൈസ ആക്കേണ്ട മൈദപ്പൊടി ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈസ്റ്റ് ഇട്ടതുകൊണ്ട് ഒരു നനഞ്ഞ ഹാൻഡ് കർച്ചീഫ് ഇതിൻ്റെ മേലെ കവർ ചെയ്ത് വെക്കുകയാണ്. 2 മണിക്കൂർ വെച്ച് നല്ലോണം പൊന്തി വരും. ഞാനിത് കുറച്ച് നന്നായിട്ട് പൊന്തി വരണ്ടിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. ഞാനിത് തുറന്നു നോക്കുകയാണ്. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിന്ന് ചപ്പാത്തി പല്ല് വെച്ചിട്ട് ഇന്നൊന്ന് പരത്തിയെടുക്കണം. നമുക്കിത് പരത്തിയെടുക്കുന്നതുപോലെ നമുക്കെടുക്കാം.
ചപ്പാത്തി പരത്തുന്ന പോലെ അത്രയും നേരിതായി പരത്തണ്ടല്ല, കുറച്ച് തിക്നെസ്സിലാണ് ഇത് വേണ്ടത്. പിസി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് എടുത്തിട്ട് നന്നായിട്ട് പിസ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. ഈ ഫോർക്ക് കൊണ്ട് കുത്തിയ ഭാഗം അടിയിലായിട്ട് വരുന്ന രീതിയിൽ ഫ്രൈയിങ് പാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഫ്രൈയിങ് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് അടച്ചു വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, സിമ്മിലാക്കിയിട്ട് വേണം സ്റ്റൗ വെക്കേണ്ടിട്ട്. പിസ പീസ് നമുക്ക് തുറന്നു നോക്കാം, നല്ല പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫാക്കിയിട്ട് ടോപ്പിംഗ്സ് ആഡ് ചെയ്യാം. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പിസക്ക് വേണ്ട ടോപ്പിംഗ്സ് എന്തെല്ലാം നമുക്ക് നോക്കാം. ഞാനിവിടെ ചിക്കന് ബോൺലെസ് പീസ് ചെറുതായി മുറിച്ച് മുളകുപൊടി ഉപ്പൊടി ചില്ലി ഫ്ലേക്സ് ഉപ്പൊടി ഒക്കെ ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ, ക്യാപ്സിക്കം, ഓണിയൻ, വൈറ്റ് സോസ്, പിസ സോസ്, ചില്ലി ഫ്ലേക്സ്. നമുക്കിനി പിസ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് പിസ ബേസിലേക്ക് നന്നായിട്ട് റബ് ചെയ്ത് കൊടുക്കാം. എന്നോട് പിസ സോസ് പിസ ബേസിൽ റബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ പിസ സോസാണ്. നിങ്ങൾക്ക് പിസ സോസ് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് ടോപ്പിംഗ്സ് ആഡ് ചെയ്യാം. അത് തന്നെ ഞാൻ ഓണിയൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിംഗ്സ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ ഇനി ടൊമാറ്റോ പിന്നെ ക്യാപ്സിക്കം ടോപ്പിംഗ്സിന് അളവൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. നമുക്കിനി കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ചില്ലി ഫ്ലേക്സിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ഓരോരുത്തരുടെ എരിവോട് അനുസരിച്ച് ചേർക്കാം. എല്ലാ സ്ഥലത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉണ്ടാക്കിയ വൈറ്റ് സോസ് ടോപ്പിംഗ്സ് ആയിട്ട് ആഡ് ചെയ്യാം. നമ്മൾ ചീസിന് പകരം വൈറ്റ് സോസ് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്യാം. സ്പൂണിലാക്കിയിട്ട് കൈകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പാനിലേക്ക് പിസ മാറ്റിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സ്റ്റൗ ഓൺ ആക്കണ്ടിട്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. നമ്മുടെ പിസ നമുക്ക് തുറന്നു നോക്കാം. പിസ നന്നായി റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ പിസ ഫ്രൈയിങ് പാനിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്വാദിഷ്ടമായ പിസ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആണ്. ഓവനും ചീസ് ഒന്നും വേണ്ട. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പിസയാണ്. നിങ്ങൾക്ക് എല്ലാവരും എന്റെ പിസ ഇഷ്ടമാവുകയാണെങ്കിൽ അപർണാസ് ഫുഡ് വേൾഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം വീണ്ടും പുതിയ വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരെ ബൈ, ടേക്ക് കെയർ.